കേബിൾ ടൈ ഉപയോഗിച്ചുള്ള ഗ്രാഫ്റ്റിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. സാധാരണ ചരടിട്ട് കെട്ടുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് കേബിൾ ടൈ കൊണ്ട് ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സയോൺ വേണം. സയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയ്ക്കുവാനുള്ള ഒരു ശാഖയാണ്. അപ്പോൾ മാവിലാണ് നമ്മൾ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു ശാഖ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നല്ല കായ്ച്ച ഒരു മാവിൽ നിന്നാണ് നമ്മൾ സയോൺ ശേഖരിക്കേണ്ടത്. ഇത് നല്ല ഫലമുള്ള ഒരു മാവാണ്, നല്ല ഇനമാണ്. നമുക്കൊരു കമ്പ് ആദ്യം മുറിച്ചെടുക്കുക. ഇതിനാണ് സയോൺ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു സ്റ്റോക്ക് കണ്ടുപിടിക്കണം. സ്റ്റോക്കിനായിട്ട് നമുക്ക് മറ്റൊരു മാവിലേക്ക് പോകാം. ഏകദേശം ഈ കമ്പിൻ്റെ തന്നെ വണ്ണമുള്ള ഒരു സ്റ്റോക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ മാവിൽ നിന്നും ഇതിന് പറ്റിയ വണ്ണത്തിലുള്ള ഒരു ശാഖ നമ്മൾ തിരഞ്ഞെടുക്കണം. ഏകദേശം ഇതുമായിട്ട് യോജിക്കുന്ന ഒരു ശാഖയാണിത്. ഇനി സ്റ്റോക്ക് എന്ന് പറയാം. ഇത് കട്ട് ചെയ്യുക. ആദ്യം ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഒറ്റ ഇലയും വയ്ക്കണ്ട, ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെയായി. ഇതിൻ്റെ കുറച്ചുകൂടി നമുക്ക് നീളം കുറയ്ക്കാം. ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ നടുക്കൂടെ തന്നെ കട്ട് ചെയ്യുക. ഇതിൻ്റെ നീളം ഏകദേശം ഒന്ന് വെച്ച് നോക്കുക. അവിടെ വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. സ്റ്റോക്കും സയോണും നന്നായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം കേബിൾ ടൈ നല്ല ബലത്തിൽ ഇത് ചേർന്നിരുന്നുള്ളു. ഇതിൻ്റെ അറ്റം നമുക്ക് കട്ട് ചെയ്ത് കളയാം.
ഇതേപോലെ പ്ലാസ്റ്റിക് എടുക്കുക. പ്ലാസ്റ്റിക് കൊണ്ട് അത് നന്നായിട്ട് കവർ ചെയ്യണം. അതിനുള്ളിലേക്ക് വെള്ളം, മറ്റ് പ്രാണികൾ, വെള്ളവും പ്രാണികളും ഒന്നും കടക്കാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് നന്നായിട്ട് കവർ ചെയ്യുക. ഇനി ഇതനങ്ങാതിരിക്കാനായിട്ട് ഒരു മാർഗമുണ്ട്, അവരെ കാണിച്ചു തരാം. ഇതിനോട് ചേർത്തൊരു കമ്പി, വലിയ വലിപ്പം വേണമെന്നില്ല, ഒരു കമ്പി നമുക്ക് വെച്ച് കെട്ടാം. കാരണം ഇതിനൊരു അനക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഒരു കമ്പി വെച്ചിട്ടുണ്ട്, ഇതേപോലെ ഒരു കമ്പി താഴെ കെട്ടിയിട്ട് ഇതിനോട് ചേർത്ത് വെച്ച് ഒന്ന് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഈ കവറിൻ്റെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് ചെയ്യുന്നത് ഈ കവർ നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നത് ഈ ചുളുവിൻ്റെ ഇടയ്ക്ക് ഈ വെള്ളം തങ്ങി നിൽക്കും. ഒരു മോയിസ്ചർ കണ്ടൻറ് എപ്പോഴും വേണ്ടത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന നല്ലതാണ്. ഇതൊരു ഒരു മാസം വരെ നമ്മൾ അനക്കാതെ ഇതേപോലെ തന്നെ വയ്ക്കുക. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുശേഷം അറ്റത്ത് ചെറിയ തളിരിലകൾ വരുന്നുവെന്ന് കാണുന്ന സമയത്ത് നമുക്ക് പതുക്കെ ആ കവർ അഴിച്ചു മാറ്റാം. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മാത്രം മതി ആ കേബിൾ ടൈ അഴിച്ചു മാറ്റുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ ഒരു മാവിൽ മറ്റൊരു മാവിൻ്റെ, നമുക്കിഷ്ടപ്പെട്ട മറ്റൊരു മാവിൻ്റെ ഒരു ശാഖ കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു പ്രത്യേക രീതിയിലാണ്, സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. നമ്മൾ നടുക്കൂടെ കട്ട് ചെയ്ത് വി ഷേപ്പിൽ കയറ്റി അല്ല ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെയും സയോണിൻ്റെയും രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ആ സൈഡ് തമ്മിൽ ചേർത്ത് വെച്ച്, ഒട്ടും അനക്കമില്ലാത്ത രീതിയിൽ ചേർത്ത് വെച്ച് അത് ജോയിൻ്റ് ചെയ്യിക്കുന്ന ഒരു രീതിയാണ് ഈ സൈഡ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് സക്സസ് ആവും. ഒരു പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്.